മന്ത്രി സജി ചെറിയാന്റെ ഒരു പ്രസ്താവന കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനം കുട്ടികൾക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്നാണ് മന്ത്രി പറയുന്നത്. പണ്ടൊക്കെ 10ാം ക്ലാസ് ജയിക്കാൻ പാടായിരുന്നു, വലിയ പാടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ജയിക്കുകയാണ്. ആരെങ്കിലും തോറ്റാൽ സർക്കാർ പരാജയമെന്നാണ് പറയുക എന്നും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യമെന്നും മന്ത്രി പറഞ്ഞു. ഈ 10ാം ക്ലാസ് ജയിച്ച നല്ലൊരു ശതമാനത്തിൽ വായിക്കാൻ എഴുതാറിയില്ല. അടുത്ത കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും ജയിപ്പിച്ചു വിടുന്നതാണ് നല്ല കാര്യം. ഉപകാരപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ് പുതിയ തലമുറക്കം എടുക്കാൻ പോവാണ്. ഒരാൾ തോക്കാൻ പാടില്ലെന്നാണ് നിയമം. ആരെങ്കിലും തോറ്റുപോയാൽ ഗവൺമെന്റ് പരാജയമാണെന്നാണ് നമ്മുടെ ആളുടെ വിശ്വാസം. ശരണ്യ, സ്നേഹജന് വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, ഇതൊരു മന്ത്രി തന്നെയാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അല്ലാതെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനമുണ്ട്. കാരണം നേരെ സജീറിയാൻ പറയുന്ന പോലെ വലിയ പാടായിരുന്നു 10ാം ക്ലാസ് പാസ്സാകുക. 60 അല്ലെങ്കിൽ 55 60 നിന്നിരുന്ന വിജയം കഴിഞ്ഞ കുറേ നാളുകളായി 98 99 ആ തരത്തിലേക്ക് ഉയർത്തുകയാണ്. ഗ്രേസ് മാർക്കും മറ്റും നൽകി എല്ലാവരെയും വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അവിടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന ഇടിവ് അത് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോഴാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന പ്രസക്തമാകുന്നത്. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഇന്നലെ നടന്ന ഒരു കോൺവോക്കേഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതൊരു സ്വയം വിമർശനപരമായ ഒരു പ്രസ്താവന കൂടിയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് SSLC പണ്ട് 210 മാർക്ക് വാങ്ങാൻ ഏറെ പാടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഓൾ പാസ്സാണ് എന്നുള്ളതാണ്. SSLC 99% വിജയം. ഒരാള് പോലും തോൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കപ്പെടുന്നു. 50% പേർ മാത്രം വിജയിച്ചാൽ പിന്നെ സർക്കാർ ഓഫീസുകളിലേക്ക് മൊത്തവും മാർച്ച് ആയിരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധമുയരും. ഇതൊക്കെ കൊണ്ട് കണക്കിലെടുത്താണ് എല്ലാവരും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം എന്നതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഈ മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും പോത്തിനെയും കണ്ടാൽ പോലും കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥികളുടെ കോൺവോക്കേഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു വിമർശനം, ഒരു സ്വയം വിമർശനം സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹിതരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.